നമ്മള് ഒരു മീൻ കറിയുടെ പരിപാടിയിലാണ്. അപ്പം അതിനുപയോഗിക്കുന്ന മീന് ഇവിടെ പറയുന്ന പേര് സാമൺ, കേരളത്തിൽ പറയുന്ന പേര് കോരാന്നാണ് തോന്നുന്നു, ഉറപ്പില്ല. അപ്പം നമ്മൾ മീനിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മീൻ കറിയുടെ പരിപാടിയിലേക്ക് പോവാണ്. മീൻ കറിയിലേക്കുള്ള ചേരുവകളാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് ആദ്യം ചെറിയുള്ളി, അതിവിടെ അരിഞ്ഞ് റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതുപോലെ പച്ചമുളക്, കൊടംപുളി, പിന്നെ മസാല, ഫിഷ് മസാല, അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് പച്ചമുളക്, മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല, പിന്നെ കറിവേപ്പില, കടുക്, പിന്നെ കുറച്ച് വെള്ളം. ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ്, നമ്മുടെ മൺചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ ഇനി നാട്ടിൽ പോകുമ്പം വേറൊരു ചട്ടി മേടിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളേതായാലും സ്റ്റീലിൻ്റെ ഒരു ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇടാൻ പോവാണ്. ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നതായിരിക്കും. കടുക് ഇങ്ങനെ പൊട്ടിത്തുടങ്ങി. കടുക് കരിഞ്ഞു പോവാതെ നോക്കണം. നമ്മുടെ ഈ സൈഡിലൊരു എക്സോസ്റ്റ് ഓൺ ചെയ്തിരിക്കുകയാണ്, അതായത് മണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മീൻകറി വെക്കുമ്പം ഭയങ്കര മണമായിരിക്കും. അപ്പോൾ എക്സോസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓണായി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മണമെല്ലാം സക്ക് ചെയ്യും. തൽക്കാലം അത് ഓഫ് ചെയ്തു എക്സോസ്റ്റ്. ഇനി നമ്മൾ അതിലേക്ക് ചേരുവകളാണ്, ചെറിയുള്ളിട്ട് ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമോ, ഒരു ചുവപ്പ് കളർ വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് അഭിപ്രായം. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ചുവപ്പ് കളറായി വരുന്നു തോന്നുന്നു. മസാലകളൊക്കെ ചേർത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. ആ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മീൻ ആഡ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്യും. ഇതിൻ്റെ ഗ്രേവി ഏതാണ്ട് തിളച്ച് മറിയാണ്. അപ്പോൾ റെഡിയാണ് മീനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല മീൻ അതിലേക്ക് ചേർക്കാൻ പോകണം.
എല്ലാ മീനും ഇട്ട് കഴിഞ്ഞു നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കും. എത്ര മിനിറ്റ് എടുക്കും? ഒരു 15-20 മിനിറ്റ്. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ കഴിക്കുകയല്ലേ.